പ്രൈസ് ലോർഡ്. ദൈവത്തിന് മഹത്വം. അനുഗ്രഹിതമായിരിക്കുന്ന ഒരു ദിവസത്തിൻ്റെ പുലർക്കാലം കൂടെ കാണുവാൻ സ്വർഗീയ പിതാവ് നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ഒരു ആഴ്ചയുടെ പ്രഥമ ദിവസം നമുക്ക് നൽകിയല്ലോ. ഓരോ ദൈവോദലിൻ്റെയും കർത്തവ്യമാണല്ലോ വീണ്ടെടുത്ത കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത്. ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം, അവൻ്റെ പാദപീഠത്തിൽ വീണ് നമുക്ക് നമസ്കരിക്കാം. അതിന് നമ്മെ ഏറ്റവും ചോദിപ്പിക്കുന്ന അനുഗ്രഹിതമായിരിക്കുന്ന കർത്തൃദിന ചിന്തകൾ നമുക്ക് കർത്താവിൻ്റെ ദാസൻ എ സ്റ്റീഫൻ അവരുടെ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അനുഗ്രഹമായി ഈ നല്ല ചിന്തകളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥനയോടെ അതിൽ പങ്കാളിയായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം വെളിച്ചവും സാത്താൻ ഇരുളുമാകുന്നു. ദൈവത്തിൽ ത്രിത്വം അടങ്ങിയിരിക്കുന്നുവെന്ന് വെളിച്ചം നമ്മെ പഠിപ്പിക്കുന്നു. വെളിച്ചത്തിൽ മൂന്ന് തരത്തിലുള്ള നിറങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നുവെന്ന് സയൻസ് പ്രസ്താവിക്കുന്നു. അവ നീലം, ചുവപ്പ്, മഞ്ഞ, ബ്ലൂ, റെഡ് ആൻഡ് യെല്ലോ എന്നിവയാകുന്നു. മൂന്ന് നിറത്തിലുള്ള രശ്മികൾ ചേർന്ന് വെളിച്ചമാകുന്നു. ഫോർ ഓൺ വൈറ്റ് റേ, രശ്മികൾ മൂന്നാണെങ്കിലും വെളിച്ചം ഒന്നത്രേ. ഒരിനം രശ്മി വെളിച്ചമാണെങ്കിൽ മറ്റു രണ്ട് രശ്മികളെ കൂടാതെയല്ല. എന്നാൽ അതിനോട് മറ്റ് രണ്ട് രശ്മികളും ചേരുന്നത് കൊണ്ടാണ് അത് വെളിച്ചമായി തീരുന്നത്. മൂന്നിനം രശ്മികളും ഒരിക്കലും സമ്മിശ്രമല്ല, വെളിച്ചം ഏകമാകുന്നു. മൂന്ന് നിറങ്ങളിൽ നീല പിതാവിനെയും ചുവപ്പ് പുത്രനെയും മഞ്ഞ പരിശുദ്ധാത്മാവിനെയും കുറിക്കുന്നു. ദൈവത്വത്തിൽ മൂന്ന് ആളുകളാണെങ്കിലും മൂന്ന് ദൈവങ്ങളല്ല, ദൈവം ഏകനത്രേ. ശാസ്ത്ര അടിസ്ഥാനത്തിൽ ശക്തിമത്തായ മൂന്ന് പ്രമാണങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതായത് പ്രകാശരശ്മി, ചൂട് കൊടുക്കുന്ന രശ്മി, രാസക്രിയാപരമായ രശ്മി എന്നിവയാകുന്നു. ഇവയെല്ലാം ഏകയോജിപ്പിലാണ്. ഇത് വിസ്മയവും ദൈവിക ത്രിവിധ പ്രവർത്തനങ്ങളെ വെളിപ്പെടുത്തുന്നവയുമാകുന്നു. ഒന്നാമത്തേത് രശ്മി ഉൽപ്പാദിപ്പിക്കുന്നു, രണ്ടാമത്തേത് പ്രത്യക്ഷമാകുന്നു, മൂന്നാമത്തേത് സമാപിക്കുന്നു. ഒന്ന് അദൃശ്യവും സ്പർശിക്കുവാൻ കഴിയാത്തതും, രണ്ട് ദൃശ്യവും സ്പർശിക്കുവാൻ കഴിയുന്നതും, മൂന്ന് അദൃശ്യവും സ്പർശിക്കുവാൻ കഴിയുന്നതുമാകുന്നു. ഇങ്ങനെയുള്ള വെളിച്ചത്തെ ദൈവം നല്ലതെന്ന് കണ്ടു. ആകയാൽ നല്ലവനായ ദൈവത്തെ ആരാധിക്കുവാൻ ഉതകുന്ന ചിന്ത ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹ വന്ദനങ്ങൾ. വചന വായനാ ഭാഗം. യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. കർത്തൃദിന ധ്യാന വിഷയം. 1 യോഹന്നാൻ 1:5, ദൈവം വെളിച്ചമാകുന്നു. സ്വർഗത്തിൽ വെളിച്ചം മാത്രമേയുള്ളൂ, നരകത്തിൽ ഇരുൾ മാത്രമേയുള്ളൂ. ഭൂമിയിൽ ഇരുളും വെളിച്ചവും നമുക്കുണ്ട്. ഇവ രണ്ടും നാം സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെ ഒരു ദൈവപൈതൽ ലോകത്തിൽ ആയിരിക്കുമ്പോൾ രാത്രിയുടെയും പകലിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സമൃദ്ധിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും സ്വന്തമായി ഒരു കിടപ്പാടം ഇല്ലാതെയുമൊക്കെയുള്ളതായ അവസ്ഥകൾ അനുഭവിക്കേണ്ടി വരുന്നു. ഓരോ ദിവസവും ഇരുളും വെളിച്ചവും നാം സ്വീകരിക്കുന്നത് പോലെ തന്നെ അനുകൂലവും പ്രതികൂലവുമായ പരിതസ്ഥിതികളെ നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. റോമർ 13:12. കൂരിരുളിൻ്റെ താഴ്വരയിലും കർത്താവ് നമ്മോട് കൂടെ ഉള്ളതിനാൽ ആത്മനിറവിൽ ആരാധിക്കാം. ദൈവം നല്ലവനാകയാൽ തന്നിൽ നിന്നും ഉരുവാകുന്നതെല്ലാം നല്ലതു തന്നെയായിരിക്കും. നല്ലവനായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞാടെന്ന നിലയിൽ മാനവ പാപം പരിഹരിക്കുവാൻ ലോകത്തിലേക്ക് അയച്ചു എന്നത് എത്ര അത്ഭുതം! നിർദോഷനായ കുഞ്ഞാട്, നിഷ്കളങ്കനായ കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാട്, ഇങ്ങനെ അനേക നാമങ്ങൾ ഈ കുഞ്ഞാടിനുണ്ട്. ദുഷ്ടന്മാരെ ദുഷ്ടമൃഗങ്ങളോടും രക്ഷിതാവിനെ കുഞ്ഞാടിനോടും ദൈവസഭയെ ആട്ടിൻകൂട്ടത്തോടും ഉപമിച്ചിരിക്കുന്നു. സഭയാകുന്ന ആട്ടിൻകൂട്ടത്തിന് ക്രിസ്തു മാതൃകയുള്ള കുഞ്ഞാടാണ്. അതോടൊപ്പം ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കുന്ന വലിയ ഇടയനും കൂടെയാണ്. നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ ക്രിസ്തു. ആട്ടിൻകൂട്ടം ചെറുതാണ്, എന്നാൽ ഇടയൻ വലിയവനാണ്.
ആകയാൽ ദാവീദിനെ പോലെ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന് നമുക്കും ധൈര്യത്തോടെ പറഞ്ഞുകൊണ്ട് ആരാധനയർപ്പിക്കാം. രാത്രി ഒട്ടുമുക്കാലും കഴിയാറായി, പുലരി അടുത്തെത്തിയിരിക്കുന്നു, സമയം സമാഗതമായിരിക്കുന്നു, നിദ്ര വിട്ടുണരേണ്ട സമയം പണ്ടേ ആയിരിക്കുന്നു. സമയത്തിൻ്റെ ഹ്രസ്വതയെക്കുറിച്ച് പൗലോസ് തികച്ചും ബോധവാനായിരുന്നു. ആൻഡ്രൂ മാർവെല്ലിന് സമയത്തിൻ്റെ ചിറകുള്ള രഥം പാഞ്ഞടുത്തുകൊണ്ടിരിക്കുന്നത് കേൾക്കാമായിരുന്നു. മഹാകവി ആർ എൽ സ്റ്റീവൻസന്റെ പാട്ട് കേൾക്കുക, പ്രഭാത പെരുമ്പറ കേട്ടു സന്തോഷിച്ചു, പ്രഭാതമഞ്ഞുരുകുന്നതിന് മുമ്പേ ഉച്ചയായി, എന്തു ചെയ്യണം എന്നറിയാതെ നിന്നു, ചിലപ്പോൾ മണിനാദം ശ്രദ്ധിക്കും, അപ്പോഴേക്കും അസ്തമന ഭേരി മുഴങ്ങുമോ എന്ന് ഭയപ്പെടുന്നു. സമയത്തിൻ്റെ ഹ്രസ്വത പൗലൂസ് അറിഞ്ഞിരുന്നുവെന്ന് മാത്രമല്ല, പ്രത്യാഗമനത്തെയും പ്രതീക്ഷിച്ചിരുന്നു. ആദിമസഭയും അത് പ്രതീക്ഷിച്ചിരുന്നു. ആരാധകരെ, നിദ്ര വിട്ടുണരുവീൻ, സിയോൻ സഞ്ചാരികളെ ആനന്ദിപ്പീൻ, കാഹളധ്വനി വിണ്ണിൽ കേട്ടിടാറായി, മണവാളൻ വരവടുത്തുപോയി, ഉണർവിലും ആത്മാവിലും ആരാധിക്കാം നിദ്രാവശരാകാതെ. ആരാധകർ വെളിച്ചത്തിൻ്റെ ആയുധവർഗം കർത്താവായ ക്രിസ്തുവിനെ, പുതിയ നിയമ മനുഷ്യനെ, ദൈവത്തിൻ്റെ സർവായുധവർഗം, നീതി എന്ന കവചം, മനസ്സലിവ്, ദയ, കരുണ, താഴ്മ, സൗമ്യത, സ്നേഹം, വിശ്വാസം എന്ന കവചം, രക്ഷയുടെ പ്രത്യാശ, പരിശുദ്ധാത്മശക്തി, ഭാവിയിൽ അദ്രവത്വം, ഇവ ധരിച്ചുകൊണ്ട് വേണം ആരാധിക്കാൻ. വിധി നിർണായക സമയത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ജീവിത ക്രമീകരണം വരുത്തേണ്ടിയിരിക്കുന്നു. ധാർമ്മികവും ആത്മീകവുമായ നിദ്രാവസ്ഥയും വീണ്ടെടുപ്പിൻ നാടകത്തിൽ ആരാധകരായിരിക്കുന്ന സ്ഥാനവും തമ്മിലുള്ള പൊരുത്തക്കേട് മനസ്സിലാക്കി വേണം ആരാധിക്കുവാൻ. ദൈവത്തോടുള്ള സ്നേഹമാണ് അതുല്യവും ഉന്നതവും. നമ്മുടെ സ്നേഹത്തിലും സേവനത്തിലും ഭക്തിയിലുമുള്ള മുഴുവ്യക്തിത്വവും ദൈവത്തിന് സമർപ്പിതമായിട്ട് വേണം ആരാധിക്കേണ്ടത്. നാം ക്രിസ്തുവിനുള്ളവർ തന്നെ. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി, മരിച്ച് ഉയർത്തു എന്നത് വീണ്ടെടുപ്പിനെയും മധ്യസ്ഥതയെയും കാണിക്കുന്നു. ജയാളിയായ മധ്യസ്ഥനും സാർവലൗകികമായി അധികാരമുള്ളവനുമായ കർത്താവായ യേശുക്രിസ്തുവിലൂടെ തേജോമയനായ പരിശുദ്ധ ദൈവത്തിൻ്റെ പാദാന്തികത്തിൽ നമുക്ക് ആരാധന അർപ്പിക്കാം, ആരാധന തുടരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. കരുണാസമ്പന്നനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, നമസ്കരിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങയുടെ തിരുസന്നിധിയിൽ അവിടെ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി കരയേറ്റുവാൻ ഞങ്ങളെ അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീതമായ ചിന്തകൾക്കായി സ്തോത്രം. നിർവൃത്തിനെ ഉപയോഗിച്ചതിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിച്ച വിലയേറിയ അവസരത്തിനായി അങ്ങയ്ക്ക് മഹത്വം. എല്ലാ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും സ്വീകരിപ്പാൻ അങ്ങ് യോഗ്യനായിരിക്കുന്നതുകൊണ്ട് അങ്ങയ്ക്ക് മഹത്വം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തിൻ കത്ത്